നിസ്കരിക്കുമ്പോൾ അള്ളാഹുവിനെ പറ്റി ഓർമ്മ വരുന്നില്ല എന്നൊക്കെ പറയുന്നവർക്ക് എന്ത് ചെയ്യണം? സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കണം. സുന്നത്ത് മാ ഖബ്ലു മാ ബഅദുമുള്ള സുന്നത്തുകൾ നിസ്കരിച്ചാൽ നമ്മൾ മെന്റലി ഇതിന് പ്രിപ്പയർഡ് ആവും. നേരെ ഓടി അള്ളാഹു അക്ബർ നാല് റക്അത്ത് നിസ്കരിച്ചു ഓടി, അതല്ല സുന്നത്ത്. എനിക്കൊരു ഫർള് വരാനുണ്ട്, ഞാൻ അതിന് സുന്നത്ത് നിസ്കരിക്കട്ടെ. അപ്പോഴേക്കും മാനസികമായി നമ്മളതിന് സെറ്റിൽഡ് ആവും. സെറ്റിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ കിട്ടും. പിന്നൊരു പരിഹാരം നമ്മൾ ഈ പറയുന്ന എൻ്റെ ഈ നിസ്കാരം അവസാനത്തെ നിസ്കാരമാണെന്ന് വിചാരിക്കണമെന്ന്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഇമാമുമാരൊക്കെ പറഞ്ഞ് കേൾക്കുമായിരിക്കും, സല്ലു സ്വലാത്ത മുവദ്ദിഅ. കേട്ടിട്ടുണ്ട് അങ്ങനെ, സല്ലു സ്വലാത്ത മുവദ്ദിഅ. ചില ഇമാമുമാരൊക്കെ പറയും, ഇസ്തവു വസ്തഖീമു വഅഅ്തദിലു ഇർഹമുനി ഇർഹമുക്കുമുള്ളാഹ്, അങ്ങനെയും പറയും. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, സല്ലു സ്വലാത്ത മുവദ്ദിഅ. ഇമാം നിൽക്കുന്ന തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ നിൽക്കുന്ന മഅ്മൂമികളോട് സല്ലു സ്വലാത്ത മുവദ്ദിഅ. ലോകത്തോട് യാത്ര പറയുന്നവന്റെ നിസ്കാരം നിസ്കരിച്ചോളൂ. ഇനി തൂക്കിലേറ്റപ്പെടാൻ പോകുന്ന വിചാരിച്ചോളൂ, ഈ നിസ്കരിക്കാനുള്ള സമയമുള്ളൂ. അവസാനത്തെ എന്റെ അവസാനത്തെ നിസ്കാരമാണ് എന്ന് എന്റെ ഇഷാ, എന്റെ അവസാനത്തേതാണ്. ഈ സുബ്ഹി ദുഹർ വരെ ഞാൻ ഉണ്ടാവില്ല, എന്റെ ഇടയ്ക്കൊരു ആക്സിഡന്റ് ആയി ഞാൻ മരിച്ചേക്കാം. അസറിലേക്ക് ഞാൻ ഉണ്ടാവില്ല, എന്റെ അവസാനത്തെ ദുഹറാണിത്, എന്റെ അവസാനത്തെ മഗ്രിബാണിത്. അങ്ങനെ ചിന്തിച്ച് നിങ്ങൾ നിസ്കരിച്ചാൽ ആ ചിന്ത കൽബിലേക്കാണ് വരണം. അത് പറയാൻ എളുപ്പമാണ്, പക്ഷെ നമ്മുടെ കൽബിലേക്ക് അത് ഇന്റേണലൈസ് ചെയ്യണം. ഈ ആശയം കൽബിലേക്ക് കൊണ്ടുവരണം, കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു, എനിക്ക് നിസ്കരിക്കാൻ സമയമില്ല, ഇതെന്റെ അവസാനത്തെ നിസ്കാരമാണ്, ഇത് ഞാൻ നന്നാക്കട്ടെ. ഇനി ഒരു അവസരം കിട്ടൂലല്ലോ, ഞാൻ മരിക്കാൻ പോകേണ്ട റബ്ബിന്റെ മുമ്പിലേക്ക് പോകുമ്പോൾ അവസാനം ചെയ്ത എന്റെ ഈ നിസ്കാരം അതെനിക്ക് ഹൈറായി വരണം. അങ്ങനെ ആയി കഴിഞ്ഞാൽ നിസ്കാരത്തിൽ ശ്രദ്ധ വരും. അല്ലാഹു നമുക്ക് തൗഫീക് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഹുൽവത്തുദ്